പി വി അൻവർ കേരളത്തെ വർഗീയമായി വിഭജിക്കാനും ജനങ്ങളെ ഭിന്നിപ്പിക്കാനും ശ്രമിക്കുന്നതായി ആരോപണം. പി വി അൻവർക്ക് പിന്നിൽ എസ് ഡി പി എയും ജമാഅത്ത് ഇസ്ലാമിയും കൂടുതൽ കൂടുതൽ വ്യക്തമായി കൊണ്ടിരിക്കുകയാണ്. സി പി എം നേതാവ് ഡോക്ടർ തോമസ് ഐസക് തുറന്നു പറയുന്ന വസ്തുതകളിലേക്ക്. അൻവറിന്റെ പ്രസ്താവനകൾക്ക് പിന്നിൽ ജമാഅത്ത് ഇസ്ലാമിയും എസ് ഡി പി എയും ആണെന്നത് കൂടുതൽ കൂടുതൽ വ്യക്തമായി കൊണ്ടിരിക്കുകയാണ്. തന്റെ വിമർശനങ്ങൾക്ക് മതപരമായ ആഖ്യാനം നൽകാനുള്ള ശ്രമത്തിൽ നിന്നും ഇത് വ്യക്തമാണ്. അഞ്ചു നേരം നിസ്കരിക്കുന്ന കാലത്ത് തന്നെയല്ലേ അൻവർ സി പി ഐ എം സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ചതും കഴിഞ്ഞ 8 വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്നതും. ആരെങ്കിലും നിസ്കാരത്തിന് തടസ്സമുണ്ടാക്കിയിട്ടുണ്ടോ? പിന്നെ എന്തേ ഇപ്പോൾ പെട്ടെന്നൊരു ഇരവാദം? വർഗീയവാദികളുടെ പൊതുശത്രു സി പി ഐ എം ആണ്. ആർ എസ് എസുമായിട്ടുള്ള ഏറ്റുമുട്ടൽ തലശ്ശേരി കലാപം മുതലുള്ള ചരിത്രമാണ്. 200-ലേറെ സഖാക്കളാണ് അവരുടെ കൊലക്കത്തിക്ക് ഇരയായിട്ടുള്ളത്. സി പി ഐ എമ്മിനെ ദുർബലപ്പെടുത്തിക്കൊണ്ടല്ലാതെ കേരളത്തിൽ അവർക്ക് കാലുറപ്പിക്കാൻ കഴിയില്ല എന്ന ബി ജെ പി നേതാക്കൾ തന്നെ തുറന്ന് സമ്മതിച്ചിട്ടുള്ള കാര്യമാണ്. ബി ജെ പി എങ്ങനെ കൂടുതൽ ഫലപ്രദമായി പ്രതിരോധിക്കാമെന്ന കാര്യമാണ് തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള അവലോകന യോഗങ്ങളിൽ ചർച്ച ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ജാതി സംഘടനകളെയും ആരാധനാലയങ്ങളെയും കേന്ദ്രീകരിച്ചുള്ള ആർ എസ് എസിന്റെ സോഷ്യൽ എഞ്ചിനീയറിംഗിനെതിരെ ഒരു കർമ്മ പരിപാടി തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയുടെയും എസ് ഡി പി യുടെയും കാര്യമോ? അവരെ അലട്ടുന്നത് ഇസ്ലാമിക തീവ്രവാദ ചിന്താഗതികളെ എതിർക്കുന്ന സി പി ഐ എമ്മിന് ന്യൂനപക്ഷ സമുദായത്തിൽ വർദ്ധിച്ചു വരുന്ന സ്വാധീനമാണ്. ജമാഅത്ത് ഇസ്ലാമിയുടെ മറ്റ് മതഭ്രാന്തിന് ഇസ്ലാമിക രാഷ്ട്രീയം ഇന്ത്യയിൽ സ്ഥാപിക്കാനുള്ള ഏതെങ്കിലും കെൽപ്പുള്ളത് കൊണ്ടല്ല സി പി ഐ എം അവരെ തുറന്ന് എതിർക്കുന്നത്. ഈ മതഭ്രാന്തന്മാരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഹൈന്ദവ രാഷ്ട്രം സ്ഥാപിക്കുന്നതിന് പിന്തുണയാർജിക്കാൻ ആർ എസ് എസ് ശ്രമിക്കുന്നത്. കേരളം പോലൊരു സംസ്ഥാനത്ത് ഇസ്ലാമിക തീവ്രവാദ ചിന്താഗതികളെ ഒറ്റപ്പെടുത്തിക്കൊണ്ടല്ലാതെ ഹിന്ദുത്വവാദികളെ തോൽപ്പിക്കാനാകില്ല. ചരിത്രപരമായ കാരണങ്ങൾ കൊണ്ട് ഇസ്ലാം ക്രൈസ്തവ ന്യൂനപക്ഷ സമുദായങ്ങൾക്കിടയിൽ ഇടതുപക്ഷത്തിന്റെ സ്വാധീനം ദുർബലമാണ്. വിമോചന സമരമാണ് ഈ സ്ഥിതി വിശേഷത്തെ അരക്കിട്ടുറപ്പിച്ചത്. അന്നുമുതൽ ഈ ദുർബലത മറികടക്കുന്നതിന് പരിശ്രമിച്ചു വരികയാണ്. ന്യൂനപക്ഷ അവകാശ സംരക്ഷണം സി പി ഐ എം നയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. പൌരത്വ ഭേദഗതി നിയമം, വ്യക്തി നിയമം, ആരാധനാലയ സംരക്ഷണം, ന്യൂനപക്ഷ വോട്ടുകൾ, വഖഫ് ബില്ല് എന്ന് തുടങ്ങി ഓരോ സന്ദർഭത്തിലും ഇത് വ്യക്തമായിട്ടുള്ളതാണ്. ഇതോടൊപ്പം മുസ്ലിം സമുദായത്തിലെ തീവ്രവാദ ബന്ധമല്ലാത്ത എല്ലാ സമുദായ സംഘടനകളോടും നേതാക്കളോടും തുറന്ന് സംവദിക്കുന്നതിനും യോജിപ്പിന്റെ മേഖല കണ്ടെത്തുന്നതിനും ശ്രമിച്ചിട്ടുണ്ട്. ഈ ഒരു സമീപനത്തിന്റെ ഭാഗമായിട്ടാണ് പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ പൊതു സ്വീകാര്യതയുള്ള മുസ്ലിം സ്വതന്ത്രന്മാരെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന നിലപാട് കൈക്കൊണ്ടിട്ടുള്ളത്. ഇതെല്ലാം ഇടതുപക്ഷത്തിന് മുസ്ലിം സമുദായത്തിലുള്ള സ്വാധീനം വർദ്ധിപ്പിക്കുന്ന സ്ഥിതി തന്നെ സൃഷ്ടിച്ചു. ഇത് രാഷ്ട്രീയ പിന്തുണയായി മാറുന്നതിനെ പ്രതിരോധിക്കുകയാണ് ജമാഅത്ത് ഇസ്ലാമിയുടെയും എസ് ഡി പി യുടെയും ലക്ഷ്യം. ഇതിനായി ഏതറ്റം വരെ പോകാനും അവർ തയ്യാറാണ്. ഈ നീക്കത്തിൽ ഒരു കരുവായി അൻവർ മാറിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതുപോലെ അൻവർ പോലീസിനെ കുറിച്ച് ഉന്നയിച്ച ആക്ഷേപങ്ങൾ അന്വേഷിച്ചു. അതിൽ മുൻ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്കെതിരെ വകുപ്പുതല നടപടിയും സ്വീകരിച്ചു. അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ മറ്റുള്ള ആക്ഷേപങ്ങളിലും ആവശ്യമായ നടപടി സ്വീകരിക്കും. പക്ഷേ ഇതൊന്നും ഏറ്റവും വൃത്തികെട്ട ഭാഷയിൽ മുഖ്യമന്ത്രിയെ കടന്ന് ആക്രമിക്കുന്നതിനും ആക്ഷേപിക്കുന്നതിനും അൻവറിന് തടസ്സമല്ല. മുഖ്യമന്ത്രിയുടെയും പാർട്ടിയുടെയും വിശ്വാസ്യതയെ തകർക്കുകയാണ് ലക്ഷ്യം. അൻവറിന് താൻ ആക്ഷേപം ഉന്നയിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നടപടി സ്വീകരിച്ചിരിക്കണം, അല്ലെങ്കിൽ അത് ബി ജെ പി അനുകൂലികളായ പോലീസ് ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കലാണ്. സ്വർണ്ണക്കള്ളക്കടത്തുകാരെ സഹായിക്കുന്ന പോലീസ് എന്നാണ് ആക്ഷേപം. അതിന് മറുപടിയായി കേരള പോലീസ് പിടിച്ചെടുത്ത സ്വർണത്തിന്റെ കണക്ക് പറഞ്ഞാൽ അത് മലപ്പുറം ജില്ലയെ ആക്ഷേപിക്കലായി. മുഖ്യമന്ത്രി തന്നെ ഇത് സംബന്ധിച്ച നിലപാട് കൃത്യമായി വിശദീകരിച്ചു കഴിഞ്ഞു. മലപ്പുറം ജില്ലയിൽ അനാവശ്യമായ കേസുകൾ ചാർജ് ചെയ്ത് ജില്ലയെ സംബന്ധിച്ച ആർ എസ് എസ് ആഖ്യാനത്തെ ശരിവെക്കുന്നു എന്നാണ് മറ്റൊരു ആക്ഷേപം. ഇന്ന് ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിൽ ജില്ല തിരിച്ച് കേസുകളുടെ നിജസ്ഥിതി വെളിപ്പെടുത്തിയിട്ടുണ്ട്. ക്രൈം റേറ്റിൽ മലപ്പുറം ജില്ലയ്ക്ക് 4ാം സ്ഥാനമേയുള്ളൂ. സി പി ഐ എമ്മിന് സുചിന്തിതമായിട്ടുള്ള നയസമീപനമാണ് ആർ എസ് എസിന്റെ ഹിന്ദുത്വ തീവ്രവാദത്തോടും ജമാഅത്ത് ഇസ്ലാമിയുടെ ഇസ്ലാമിക തീവ്രവാദത്തോടും ഉള്ളത്. പലസ്തീൻ ജനതയുടെ ദേശീയ വിമോചനത്തിന്റെ നിലപാട് മഹാത്മാഗാന്ധി അടക്കമുള്ളവർ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി സ്വീകരിച്ചിട്ടുള്ളതാണ്. പലസ്തീൻ രാഷ്ട്രമെന്ന സങ്കല്പത്തെ ഐക്യരാഷ്ട്രസഭ തന്നെ അംഗീകരിച്ചിട്ടുള്ളതാണ്. ഇസ്ലാമിനെയും ക്രിസ്ത്യാനിയും പോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകാരുമാണ് ഹിന്ദു രാഷ്ട്രത്തിന്റെ ശത്രുക്കൾ എന്നതാണ് ആർ എസ് എസിന്റെ പ്രമാണം. അതുകൊണ്ട് സി പി ഐ എം ന്യൂനപക്ഷ സംരക്ഷണം മുറുകെ പിടിക്കും. ഈ തത്വാധിഷ്ഠിത നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് വ്യാജ പ്രചരണങ്ങളെ എതിർത്ത് തോൽപ്പിക്കും. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.